ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഷവർമ വീട്ടിൽ റെഡിയാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഈ രീതി റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷവർമ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാനും പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പോകുന്ന സോഫ്റ്റ് ആയിട്ട് കുബൂസ് കൂടി ഒന്ന് വേണം. അപ്പോൾ ആ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെ കാണാനും സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കുബൂസ് എങ്ങനെ റെഡിയാക്കുന്നു നോക്കിയാലോ. അതിന് വലിയ വലിയൊരു പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ 1 kg മൈദ വെച്ചിട്ട് കുബൂസ് റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത്. 25 കുബൂസുകളും റെഡിയാക്കാത്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 1/2 kg മൈദ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. 1 kg മൈദയിലേക്ക് 1.5 teaspoon ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. 1/2 kg വെച്ച് കഴിയുമ്പോൾ ഇത്രയും ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അത് നോക്കണേ. ഇനി ഇതിലേക്ക് ഈ കുബൂസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 tablespoon പഞ്ചസാരയും ചേർത്തെടുക്കുന്നുണ്ട്. ഇനി 2 tablespoon സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ചേർത്തെടുക്കാം. കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും അല്ലാത്ത ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് നമുക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചപ്പാത്തി മാവ് കുഴക്കുന്ന രൂപത്തിലുള്ള മാവാണ് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഒന്നിച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് പാകമാക്കി എടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പാകമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ടേബിൾ കൗണ്ടർ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈസിയിലൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ കൗണ്ടർ ഇട്ടെടുക്കുന്നത്. നന്നായിട്ട് 10 minutes നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി കിട്ടും. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുഴക്കാനെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർച്ചെടുക്കാം. ഇതിലേക്ക് ആ മാവ് വെച്ചെടുത്തിട്ട് അതിന് മുകളിൽ ഒന്ന് ഡ്രൈ ആവാതിരിക്കും കുറച്ചും കൂടി ഓയിൽ തേച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് 1.5 hours നമുക്ക് ഒന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1.5 hours കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചെടുത്തതിന് ശേഷം ഒട്ടാതിരിക്കാനാണ് ഓയിൽ തേച്ചെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കൂടുതലായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നേരത്തെ നന്നായിട്ട് കുഴച്ചെടുത്തതല്ലേ. പിന്നെ നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ടേബിൾ കൗണ്ടർ ഇട്ടിട്ട് നമുക്ക് ഇക്വൽ പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരേ രീതിയിലുള്ള കുബൂസിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ആക്കിയെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇന്നൊരു ഉരുള എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് ഉരുട്ടിയെടുക്കുക. അങ്ങനെ പൊറാട്ട ഒക്കെ ചെയ്യുന്ന അതിലേക്ക് നല്ല വൃത്തിക്ക് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുബൂസൊക്കെ റെഡിയാക്കുമ്പോൾ പൊട്ടി പോകാതെ നല്ല കുബൂസ് ആക്കി തന്നെ റെഡി കിട്ടും. അപ്പോൾ എടുത്ത് വെച്ചിട്ട് മാവെല്ലാം ഞാൻ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒരു 10 minutes ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഡ്രൈ ആവുന്നില്ല, നമ്മളെ ഉരുളകളൊക്കെ ഒന്നും കൂടി പൊങ്ങിക്കിട്ടുകയും ചെയ്യും. 10 minutes കഴിഞ്ഞതിന് ശേഷം ടേബിൾ കൗണ്ടറിൽ കുറച്ച് പൊടി വിതറിയിട്ട് ഒരു ഓരോ ഉരുളകളെടുത്ത് നമുക്കതുപോലെ ചപ്പാത്തിൻ്റെ റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കാം. കൂടുതലായിട്ട് നൈസാക്കി പരത്താതെ കുറച്ചൊക്കെ ഒരു കട്ടിക്കാണ് നമുക്ക് കുബൂസ് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നിരത്തി വെച്ചെടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള മാവെല്ലാം ഇതുപോലെ പരത്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള കട്ടിക്കാണ് കുബൂസ് പരത്തിയെടുക്കേണ്ടത്. പരത്തെടുത്തിട്ടുള്ള കുബൂസ് എല്ലാം ഇതുപോലെ നിരത്തി വെച്ച് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് വീണ്ടും 10 minutes കൂടി നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതുപോലൊക്കെ റെഡിയാക്കിയാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ഉള്ള കുബൂസ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. 10 minutes ശേഷം പാൻ ചൂടാക്കി നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു കുബൂസ് വെച്ചെടുക്കുക. ഇനി ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടെടുക്കുക. ഇനി ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. ചെറുതായിട്ട് ഒന്നും കൂടി ബബിൾസ് വരുമ്പോൾ ഇതുപോലെ തവി തൊട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ പൊങ്ങി കിട്ടും. അപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ടെടുക്കുക.
വീണ്ടും എല്ലാം പ്രസ് ചെയ്ത് എടുത്താൽ മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുള്ള കുബൂസ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ചിക്കൻ ഷവർമ റെഡി ആക്കുള്ള ചിക്കൻ ഒന്ന് മൈനൻ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി 1 kg ചിക്കൻ റെഡി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 tbsp ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 tsp മഞ്ഞൾപ്പൊടി, 2 tsp മന്തി കബ്സ റെഡി ആക്കുന്ന അറബിക് മസാല, 1 tsp ഗരം മസാല, 1 tsp മുളക് പൊടി, 2 tsp കുരുമുളക് പൊടി, 2 tbsp തൈര്. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് ഒന്ന് മസാല തേച്ച് വെക്കാം. ഇങ്ങനെ തേച്ച് വെച്ചിട്ട് 1/2 hr റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കനിലേക്ക് നല്ല മസാല പിടിക്കും. അപ്പോൾ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ 15 minutes എങ്കിലൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. മസാല ഒക്കെ നന്നായിട്ട് തന്നെ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 hr ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 hr കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഓയിലേക്ക് ചിക്കൻ ഇട്ടെടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് നോക്കാം. 1 cup ക്യാബേജ്, 1 cup കുക്കുംബർ, അതുപോലെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കൻ, 2 സവാള. ഇതിലേക്ക് നല്ല തിക്കായിട്ടുള്ള മയോനൈസും കൂടി റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മയോനൈസിൻ്റെ റെസിപ്പി ഞാൻ ഈ മുട്ട ചേർത്തിട്ട് മുട്ട ചേർക്കാതെയുള്ള റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. അപ്പോൾ അത് പോയിട്ട് കാണാം. എൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് വേണ്ടി റെഡി ആക്കാനായിട്ട് ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ചേർത്തെടുക്കാം. 2 tbsp മയോനൈസ് ചേർത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഇതിൽ പാകണം നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉപ്പൊക്കെ ചേർത്തെടുക്കാം. അപ്പോൾ മയോനൈസിലും ചിക്കനിലൊക്കെ ഉപ്പ് കറക്റ്റായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 tbsp കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് തുടങ്ങാം. ബട്ടർ പേപ്പർ വെച്ചെടുത്ത് അതിന് മുകളിലേക്ക് ഒരു കുബൂസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് മയോനൈസ് ഒക്കെ നന്നായിട്ട് തേച്ചെടുക്കാം. അപ്പോൾ മയോനൈസ് നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുക്കാം. അത്യാവശ്യത്തിനൊക്കെ നല്ല രീതിയിൽ ഫില്ലിങ്സ് വെച്ചെടുക്കുക. ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ഒന്നുകൂടി നല്ല ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്യാം. ഇനി 2 വശം നമുക്ക് ചെറുതായിട്ട് ചുരുട്ടി കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ റെഡിയാക്കി റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.